ഹായ്, ഇന്ന് രുചി തേടിയുള്ള യാത്രയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് സ്വർഗക്കോടിയുടെ വിശേഷങ്ങളായിട്ടാണ്. ഇത് പാലരാട്ടൻ ജനതയിലാണ് ഈ ഹോട്ടല്. എന്തൊക്കെയാണ് സ്വർഗക്കോടിയുടെ പ്രത്യേകത നമുക്ക് നോക്കിയാലോ. ബാ, അപ്പോൾ സ്വർഗക്കോഴി ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതേണ്ട, ഇത്തിരി വറ്റൽ മുളകൊക്കെ മീതിലിട്ട് നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ. നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റമാണ്. എന്താ പറയുന്നത്, ഒരു സ്പൈസി ആണെന്നൊരു ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. എന്താ പറയുക, ഒരു സ്വീറ്റിഷ് ടേസ്റ്റും വരുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ ആ സ്പൈസിനെസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കൻ ആണെങ്കിൽ നല്ല സോഫ്റ്റാണ്, അത് വിട്ടുപോരുന്നുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ. നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് നോക്കാം. ഇത് മയണൈസിൻ്റെ തന്നെ വിത്തൗട്ട് എഗ് ഐറ്റമാണ്. ഇത് കൊള്ളാം, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഇത് സോയയുടെ ഒരു ഫ്ലേവർ. ഒരു പിക്കിളിൻ്റെയൊക്കെ ഒരു ഫീലുണ്ട് ഇനി ശരിക്കും. പിന്നെ ഇത് നോർമൽ മാനേജർ. പിന്നെ ഇവരുടെ ഒരു ഐറ്റം കൂടി ഉണ്ട്. ഇത് മെയിൻ ഐറ്റം നാട്ടു ബിരിയാണി എന്ന് പറയും. ഇത് ഒരു തമിഴ് കേരള മിക്സ് സാധനമാണ്. കളർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റില്ല. നമുക്ക് നോക്കാം എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, മസാല ഇത്തിരി കൂടുതലുണ്ട് സാധാരണ ബിരിയാണിയിലും. അപ്പോൾ അതിൻ്റെ ഒരു തമിഴ്
കേരള സ്റ്റൈലിലെ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റാണ് അതിന്. പിന്നെ സൈഡെല്ലാം സെയിം തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോയയുടെയും പിന്നെ നോർമൽ ഒരു മാനേജറോ വരുന്നത്. പിന്നെ ഇവരുടെ ഒരു ഇതുണ്ട്, ഒരു റോളുണ്ട് സ്വർഗക്കോഴിയുടെ തന്നെ റോള്. അത് മൂന്ന് നാല് ടൈപ്പാണുള്ളത്. ഒന്നിപ്പോൾ ഇത് ക്ലാസിക്കാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത്. അതുപോലെ നാല് ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് പാഴ്സൽ മേടിച്ചിട്ട് പോയി കഴിക്കാം. നല്ല ചൂടുണ്ട് ഇപ്പോഴും. പൊട്ടിയും കൂടി നമുക്ക് നോക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റമുണ്ട്. വയലു വെച്ചാൽ അലിഞ്ഞു, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഐറ്റം. സംഭവം കൊള്ളാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇതാണ് സ്വർഗക്കോഴി. ഇതാണ് ഐറ്റം. ഇതുണ്ടോ, പച്ചൾ മുളകൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് സ്പൈസി ആയിട്ട്, എന്നാലും ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണിത്. ഇതിപ്പോൾ ചിക്കൻ്റെ എല്ലാം തന്നെ സ്മൂത്തായിട്ട് വിട്ടു വരും, സോഫ്റ്റും ആണ്. സംഭവം കിടുവായിട്ടാണ്. ഹോട്ടലിൻ്റെ പേര് തന്നെ സ്വർഗക്കോഴി എന്നാണ്. ഐറ്റം സ്വർഗക്കോഴി എന്നാണ് അത് പേര്. പറയുന്ന പോലെ തന്നെ സ്വർഗക്കോഴി തന്നെ ഉണ്ടാ കഴിക്കാൻ ആ ഒരു ടേസ്റ്റ്. നമ്മളെന്താ പറയുക, ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റം ഉണ്ടോ. അപ്പം സ്വർഗക്കോഴിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റം ഉണ്ട് ഇത്. ഇപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്കൊരു പായസം കൂടി തന്നിട്ടുണ്ട് ഇവർ. ഇത് പഴവും ശർക്കരയും വെച്ചിട്ടുള്ളൊരു പായസമാണ്. നോക്കാം. പിനി ചിക്കനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലായിടത്തും എണ്ണയിലിട്ടാണ് ചെയ്യുന്നത്. ഇത് സ്റ്റീംഡ് ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് ചിക്കൻ. അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യുന്നതിൽ ട്രൈ ചെയ്യേണ്ട ഐറ്റമുണ്ട് ഇത്. കഴിക്കാനും ആ ഒരു സ്റ്റീമാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനൊരു വ്യത്യാസമില്ല. നല്ല എണ്ണയെ പൊരിക്കണ പോലെ തന്നെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വായിൽ വെച്ചിട്ട് അലിഞ്ഞു പോകണം. അത്ര സ്മൂത്ത് ആയിട്ടുള്ള പായസം ഉണ്ട്. സംഭവം കിടുവായിട്ടും ഇപ്പം പാഴ്സൽ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പം ഫുള്ളായിട്ടൊരു റണ്ണിങ് ആയിട്ടില്ല. നമുക്ക് സ്റ്റേഡിയത്തിൽ ഇവർക്ക് പുതിയ ഹോട്ടൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. ഇപ്പോൾ പാഴ്സൽ മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള റോളും കാര്യങ്ങളും നമുക്ക് സ്വിഗ്ഗി വഴി അല്ലെങ്കിൽ സൊമാറ്റോ വഴിയായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും അടിപൊളി ഈവനിങ് ആയിരുന്നു. ബൈ.